സ്ലാമലൈക്കുറമത്തല്ലാ വർക്കാത്ത് അലഹദില്ലാ റബിള്ളമീൻ വസ്ലാത്തു വസ്സലാമ റസൂല്ലമീൻ വല അലഹി വസ്ഹബി അജ്മയിൻ അമ്മാബാദ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ പ്രഹാൻ സലഹു അലൈഹി വസ്ലമ മുസ്ലിം സമുദായം നശിപ്പിക്കപ്പെടും അവർക്ക് ഭൗതികമായ ജീവിതത്തോട് അത്യാർഥിയും മരണ മരിക്കാനുള്ള ഭയവും വന്നാൽ എന്ന് പഠിപ്പിച്ച് അവരെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലെ ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയാലും ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൻ്റെ വഴിയിൽ നിലകൊള്ളും ഖിയാമത്ത് നാൾ വരെ എന്നും റസൂലി സ്വല്ല അലൈഹി വസ്ലമ പഠിപ്പിച്ച് നമുക്ക് കാണുകയും ലാത്തസാലു തായിഫത്തും മിൻ ഉമ്മത്തിൻ്ലും ലാത്തസാലു തായിഫത്തും മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും ലാഹിറീൻ അൽ അൽ ഹക്ക് സത്യത്തിൻ്റെ മേൽ പ്രകടമായി നിലകൊള്ളുന്നവരായിരിക്കും അവർ ഹത്തീ അമ്രുൽ അള്ളാൻ്റെ കൽപ്പനകൾ കടന്നു വരുന്നത് വരെ ബഹു കദാലിക്ക് അങ്ങനെ തന്നെയായിരിക്കും അവർ ലോകാവസാനം വരെ കയാമത്തുനാള് സംഭവിക്കുന്നതുവരെ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒരു ന്യൂനപക്ഷമെങ്കിലും ലോകാവസാനം വരെ നിലകൊള്ളുമെന്ന് റസൂൽ അല്ലാഹി സല്ലാസ്ലമിയുടെ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സത്യദീനിൽ ജീവിക്കുന്നവനാണ് കുഴപ്പങ്ങളും ഫിത്തനകളും വർദ്ധിക്കുന്ന കാലഘട്ടങ്ങളിൽ റജുൽ അല ഖബിർ റജുൽ ബി ഖബർ ഒരു ഖബറിൻ്റെ അരികിലൂടെ ഒരു മനുഷ്യങ്ങനെ നടന്നു പോകുമത്രേ എന്നിട്ട് ആ ഖബറിനെ അയാളിങ്ങനെ കെട്ടിപ്പിടിക്കുമെന്നാണ് കെട്ടിപ്പിടിച്ചിട്ട് അയാൾ പറയുമത്രേ യാാലയിത്തനീമാക്കാൻ ഹാദാ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇല്ലാണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എൻ്റെ ഈ സ്ഥാനം ഈ ഖബറായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അത്ര പ്രയാസങ്ങൾ മാനസികമായി അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വന്നാലും സത്യത്തിൻ്റെ മാർഗത്തിൽ മുസ്ലിം സമൂഹം ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം തീർച്ചയായും ഉറച്ചു നിൽക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാ അലൈഹി വസല്ലമ ഉത്ബോധിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും അതേപോലെ മറ്റൊരു ഹദീഥില് അന്ന് യഥാര്ത്ഥ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് വലിയ കട്ടപ്പാടുകൾക്ക് കാരണമാകുന്ന ഒരു കാലഘട്ടമുണ്ട് അഥവാ മിസില കബുലി അലൽ ജമ്ര എന്നാണ് അലൈഹി വസല്ലമ പിടിപ്പിച്ചത് ജംബ്ര എന്ന് പറഞ്ഞാൽ തീക്കനൽ എന്നാണ് തീ തൊടാൻ കഴിയില്ല തീ കത്തന തീനെ തൊടാൻ കഴിയില്ല കഴിയില്ലല്ലോ പക്ഷേ ഒരു തീക്കനൽ കയ്യിൽ കബ എന്ന് പറഞ്ഞങ്ങനെ മുറുകി പിടിക്കലാണ് ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് അത്ര കഠിനമായി ഇസ്ലാമിക ജീവിതം പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിലും ഒരു വിഭാഗം സത്യത്തിൽ നിൽക്കുമെന്നും അങ്ങനെ സത്യത്തിൽ നിൽക്കുന്നവർക്ക് അമ്പത് സ്വഹാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രതിഫലമുണ്ടെന്നും റസൂലായി സല്ലാ വസ്ലമ്മ പറയുന്നു അഥവാ സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു ഉമ്മത്ത് ശാശ്വതരായി നാൾ വരെയുള്ള ഒരു ഒരു സാശ്വതത്വം അങ്ങനെ സത്യത്തിൻ്റെ കക്ഷിയുടെ സാശ്വതത്വം റസൂലായി സല്ലാഹുലി വസ്ലമ്മ പ്രവചിച്ചിട്ടുണ്ട് അത് നാൾ വരെ സംഭവിക്കുകയും ചെയ്യും റബ്ബു സുബഹാനോ താല നന്മയുടെ വഴികൾ തിരഞ്ഞു കണ്ടെടുത്തതാണ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വരമത്ത